പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കോഴിക്കോട് കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സിപിഒ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ കൂരാച്ചുണ്ട് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബിജി തോമസ് ചേരുന്ന വിശദാംശങ്ങളുമായി. ബിജി, ഇയാൾക്കെതിരെ ഉയർന്ന പരാതി എന്താണ് ഇപ്പോൾ നടപടിയിലേക്ക് എത്തിയ സാഹചര്യം? അഷിത്, മൂന്ന് കേസുകളാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉള്ളത്. രണ്ട് കേസുകൾ കഴിഞ്ഞ ദിവസമാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു കേസ് അതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് ഒരു അമ്മയെയും രണ്ട് മക്കളെയും പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. അമ്മ നേരത്തെ തന്നെ താമരശ്ശേരി DYSPക്ക് പരാതി കൊടുത്തിരുന്നു. അതായത് വീട്ടിൽ അതിക്രമിച്ച കയറി പലതവണ തന്നെ ബലാത്സംഗം ചെയ്യുകയും തന്റെ സ്വർണം തട്ടിയെടുക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി. ആ കേസിൽ നേരത്തെ ഈ വിനോദ് കുമാറിനെതിരെ കേസെടുക്കുകയും അതിൽ അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ അമ്മ രണ്ട് മക്കളെയും മക്കളോടും മോശമായി ഇയാൾ പെരുമാറി എന്ന് കാണിച്ച് വീണ്ടും പരാതി കൊടുത്തത്. താമരശ്ശേരി DYSPക്കാണ് ആദ്യം പരാതി കൊടുത്തത്. ആ പരാതി കൂരാച്ചുണ്ട് പോലീസിലേക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ രണ്ട് പോക്സോ കേസുകൾ വിനോദ് കുമാറിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അയാൾ അവധിയിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഈ കേസ് എടുത്തതോടുകൂടി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി അയാൾ അവിടെ നിന്ന് ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അന്വേഷണം നടത്തി ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളെ ഇപ്പോൾ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. റൂറൽ SP ആണ് സസ്പെൻഷൻ ഓർഡർ ഇട്ടത്. അതായത് മൂന്ന് കേസുകളിൽ പ്രതിയായ ഒരാൾ പോലീസ് സേനയ്ക്ക് തന്നെ കളക്കം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൂരാച്ചുണ്ട് CA യുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ബിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.